മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്കൊക്കെ സ്വന്തമായി സിം കാർഡും തീർച്ചയായും ഉണ്ടാകുമല്ലോ. എന്നാൽ നമ്മൾ പലപ്പോഴായി സിം കാർഡുകൾ മാറി മാറി ഉപയോഗിക്കുന്ന ശീലമുണ്ട്. നിയമപരമായി പരമാവധി ഒരാൾക്ക് 9 സിം കാർഡ് വരെ ഒരു ആധാർ കാർഡിൽ ഉപയോഗിക്കാവൂ. നമ്മുടെ ആധാർ നമ്പറിൽ എത്ര മൊബൈൽ നമ്പറുകൾ ഉപയോഗിക്കുന്നുണ്ട്, അതിൽ നമ്മൾ എത്രയെണ്ണം ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും അത് ഉപയോഗം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഇനി മൊബൈൽ ഉപയോഗിച്ച് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ സുരക്ഷയുടെ കാര്യമായതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. അതെങ്ങനെയെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ എന്നത് ക്ലിക്ക് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. സിം കാർഡുകളെക്കുറിച്ചുള്ള ഇത്തരം ഡീറ്റെയിൽസുകൾ ടെലികോം അനലിറ്റിക്സ് ഫോർ ഫ്രോഡ് മാനേജ്മെൻറ്റ് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പോർട്ടൽ വഴിയാണ് സർക്കാർ നമുക്കിത് സാധ്യമാക്കുന്നത്. ആധാർ വഴി രജിസ്റ്റർ ചെയ്ത സിം ഉപയോഗിക്കുന്ന ഫോണിൽ നിന്നും വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ചേർത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഗൂഗിൾ ക്രോം സെലക്ട് ചെയ്താൽ ഇങ്ങനെയൊരു പേജിലേക്കായിരിക്കും നമ്മൾ പോകുക. ഇവിടെ കാണുന്ന എൻ്റർ യുവർ മൊബൈൽ നമ്പർ എന്ന കോളത്തിൽ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റിക്വസ്റ്റ് ഒ ടി പി എന്നുള്ള ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ മൊബൈൽ നമ്പറിൽ ഒരു ഒ ടി പി വരുന്നതായിരിക്കും, ഒരു വൺ ടൈം പാസ്വേഡ് വരുന്നതായിരിക്കും. എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുക. സെർവർ ഡിലേ ആണെങ്കിൽ നമ്മളതിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നതായിരിക്കും. ഈ കോളത്തിൽ നമുക്ക് മെസ്സേജായി വന്ന ഒ ടി പി നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം വാലിഡേറ്റ് എന്ന ബട്ടൺ അമർത്തുക. നല്ല തിരക്കുള്ള ചില സമയങ്ങളിൽ ഇങ്ങനെ ഒരു പോപ്പ് മെസ്സേജ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒ ടി പി ടൈപ്പ് ചെയ്യാനുള്ള ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. തുടർന്ന് കാണുന്ന ലിസ്റ്റ് ഓഫ് മൊബൈൽ നമ്പേഴ്സ് എന്നുള്ള ഇതുപോലുള്ള വിൻഡോയിൽ നിങ്ങളുടെ ആധാർ നമ്പറിൽ ഉള്ള മൊബൈൽ നമ്പറുകളൊക്കെ ഇവിടെ കാണിക്കുകയും തുടർന്ന് നമുക്കതിനെതിരെ ട്രാക്ക് ചെയ്യാനും ക്യാൻസൽ ചെയ്യാനൊക്കെയുള്ള ഓപ്ഷനും അവിടെ കാണാൻ പറ്റും. എൻ്റെ ഈ മൊബൈൽ നമ്പർ എൻ്റെ ബ്രദറിൻ്റെ ഐഡിയിലായതുകൊണ്ടാണ് ഇതിൽ ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങളുടെ ഐഡിയിൽ എത്ര സിം കാർഡുണ്ടോ വർക്കിംഗ്, എല്ലാ സിം കാർഡ് ഡീറ്റെയിൽസും ഇതിൽ കാണിക്കും. അത് നമുക്ക് ട്രാക്ക് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം, ടെമ്പററി ആയിട്ട് ഒഴിവാക്കാം, എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ എല്ലാവരും ചെക്ക് ചെയ്ത് മനസ്സിലാക്കുക. ശേഷം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ലോഗ് ഔട്ട് എന്നുള്ളതിൽ പ്രസ് ചെയ്ത് നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കാര്യം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു എന്ന് തോന്നുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി പുതിയൊരു കണ്ടൻറ്റുമായി വീണ്ടും കാണാം. താങ്ക് യു.